ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ വഴി കൊണ്ട് പാലം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേ ഒരു ജന്തു വന്ന് എൻ്റെ വയറ്റത്ത് ചാടിക്കയറി മാന്തി എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് ഈനാൻ പറ്റിയുടെ സാന്നിധ്യം അന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചോളൂ, വഴി നമ്മൾ വന്ന വഴിയല്ലല്ലോ, ഇന്നലെ വന്ന വഴിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കായിരിക്കും വഴി നമ്മൾ ആലോചിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ ഇവിടെ ഈ വഴിയിൽ എന്നും ആലോചിക്കും. കൈമാറുന്നത് ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ, പിന്നെ താഴോട്ട് പിന്നെ ആളില്ലല്ലോ. അവരുടെ മക്കൾക്ക് കഥ കേൾക്കാൻ സൗകര്യവും ഇല്ല, സമയവും ഇല്ല, പറഞ്ഞ് വിശ്വസിക്കുകയുമില്ല. പക്ഷേ അച്ഛൻ പറയുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അച്ഛൻ ഭയങ്കര കൺവിക്ഷനോടുകൂടിയാണ് പറയുന്നത്, ഞാൻ ഇതാണ് ആള്, ഇങ്ങനെയാണ് മറ്റേ ആള്, ഇതിൽ വേറെ അപ്പീലൊന്നുമില്ല, ഇതൊക്കെ തന്നെ പറയുള്ളൂ. പിന്നെ ഇത് മാറ്റി പറയാൻ പറ്റുമോ? അപ്പോഴാണ് ഇത് തുടങ്ങാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ ആഗമനം എല്ലാവരും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ആനിമേറ്റഡ് സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ സുരേഷ് ഏറിയാട്ടും അച്ഛൻ മിസ്റ്റർ പി എൻ കെ പണിക്കറുമാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം. താങ്ക് യു, താങ്ക് യു. ഈ മലയാളി ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മിത്തുകളുണ്ട്, മുത്തശ്ശി കഥകളുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികളായി വന്ന് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്നാണ്. അത്തരം കഥകളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു ആനിമേറ്റഡ് മൂവി ആയിട്ട് ചെയ്യുന്നു, അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഈ കഥകളൊക്കെ നമുക്കൊക്കെ വളരെ കൊച്ചിലെ, ഞാൻ അച്ഛൻ്റെ ഒപ്പം നടക്കുമ്പോഴൊക്കെ അച്ഛൻ ഇതുമാതിരി ഒരുപാട് കഥകൾ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട് നമ്മളോട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ നാട് ചേർത്തലയിലൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട്. പോകുമ്പോൾ നല്ല ഒന്നാമത്തെ ചേർത്തലയിലെ മണ്ണൊക്കെ നമ്മൾ നടക്കാനൊക്കെ വെള്ളം കോഴിയല്ലേ, അവളൊക്കെ നടന്ന് അച്ഛൻ്റെ ഒപ്പം നടന്ന് 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 ഇങ്ങനെ പോയി അച്ഛൻ ഓരോ സ്ഥലത്തും ഓരോ കഥകളൊക്കെ പറയും. ഇങ്ങനെയാണ് ഞങ്ങളുടെ കളരിയാണ്, ഇവിടെയാണ് എല്ലാ ഭൂതപ്രേത പരിപാടികളൊക്കെ ഉള്ളത്, ഈ കുളത്തിലാണ് മറ്റേ ഇയാൾ ചാടി ഇങ്ങനൊരു അറുപലയായത്, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ആനമർദ്ദം നടന്നു പോകുന്നത്, ഉച്ചയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ നാച്ചുറലായിട്ട് ഞാൻ എല്ലാത്തോടും പോകുമ്പോഴും ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ ചോദിക്കും അച്ഛൻ ഇവിടെ ആനമർദ്ദം എവിടെയാണ് കണ്ടത്, അങ്ങോട്ട് പോകുമ്പോഴാണോ എവിടെയാണ് കണ്ടതെന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ കാണിച്ചൊക്കെ തരും, ഇങ്ങനെ ആ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോയതെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിൽ ഈ ആ നാട്ടിൻപുറത്തും ആളുകൾ സംസാരിക്കുന്നത്, ഈ ആളുകളെ പറ്റി പറയുന്നത് വളരെ നാച്ചുറലായിട്ടാണ്. ഇങ്ങനെ ഓ ഇന്നലെ മറ്റേ ഇങ്ങേരുടെ പശുവിനെ മറ്റേ മാടനടിച്ച് പോയി, അത് ഓ മാടനാണ് മിനിങ്ങാന്ന്, മറ്റേ കണിയാര് മറ്റേ ഇവിടുന്ന് ഒഴിപ്പിച്ചു, മറ്റൊരു സ്ത്രീയുടെ മേത്ത് കയറിയ ബാധെ മിനിങ്ങാന്ന് ഒഴിപ്പിച്ചു, അത് മറ്റവനാന്ന പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര നാച്ചുറലായിട്ട് സംസാരിക്കും. അവർക്ക് വലിയ പേടിയൊന്നുമില്ല അത്. അപ്പൊ ഇത് നമ്മള് നോക്കുമ്പോഴത്തേക്കും കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യമൊക്കെ ആളുകൾക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്യാൻവാസിൽ ഈ ടൈപ്പ് ആളുകളുടെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് യാതൊരു മെൻഷനോ ഇല്ല, ഒരു ബിലീവബിലിറ്റി ഒന്നും ഇല്ല ഇതില്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് അച്ഛൻ പറഞ്ഞിരുന്ന സംഭവം ശരിക്കും നല്ല ഉഗ്രൻ നുണക്കഥകളാണെന്നാണ് ഞാൻ അന്ന് വിളിച്ചിരുന്നത്. ഇതിനെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടുള്ള നുണക്കഥകളാണല്ലോ എന്നുള്ള രീതിയിൽ ഇത് ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഡോക്യുമെന്റ് ചെയ്ത് ചെയ്തൊരു വെറുതെ ഒരു ക്യാമറയിൽ എടുക്കാം, അത് നമുക്കൊരു പടാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു ഒരു സംരംഭമാണ് ഇത് ആക്ച്വലി. കാരണം ഇത് ആളുകൾ കേൾക്കേണ്ടതാണ്. നമ്മൾ പണ്ട് കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞ പടം കാണുമ്പോൾ വല്ലാതെ പേടിച്ച് സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന കുമ്മാട്ടി കാണിക്കുമ്പോൾ അരവിന്ദന്റെ പടം, അപ്പൊ അതിന്റെയൊക്കെ ഓർമ്മ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും മിക്കവർക്കും അങ്ങനെ ഇത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷെ കുമ്മാട്ടിന്ന ക്യാരക്ടറും അതിന്റെ എനിഗ്മാറ്റിക് സറൗണ്ടിങ്സും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കഥകളൊക്കെ നമ്മുടെ പാർട്ട് ആൻഡ് പാഴ്സൺ ഉണ്ട്, ഇതെല്ലാം നമുക്ക് വളരെ സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് തോന്നുന്നൊരു കഥകളാണ്. പിന്നെ പലരുടെ വീടുകളിൽ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ വന്ന് നമ്മുടെ അയലോക്കത്തൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇവരെല്ലാവരും. അപ്പോൾ ചുറ്റുപാടുകളിൽ ഇപ്പോഴുള്ള ആൾക്കാരാണ്, അതെ എപ്പോഴുള്ള ആളുകളാണ്. നമ്മൾ പടിഞ്ഞാറിലൊക്കെ പടിഞ്ഞാറ സൈഡിലൊക്കെ പോകുമ്പോഴത്തേക്കും മൂങ്ങ നത്ത് പിന്നെ ഇവരൊക്കെ ഉണ്ട്. പലപ്പോഴും ചേച്ചിമാരൊക്കെ അവിടെ നോക്കിയിട്ട് അയ്യോ അത് ആരാണോ ആനങ്ങണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ശരിക്കും അവർ വിചാരിക്കുന്നതാണ്. ഇത് ഇത് ഇവിടെയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണെന്നുള്ളത് നമുക്ക് അന്നറിയാം. നമ്മുടെ ഒരു ഭാവനയുടെ സൃഷ്ടിയാണെങ്കിലും നമുക്ക് ശരിക്കും വിശ്വാസം ഇവരൊക്കെ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു ഒതന്റിക് ഒരു സ്റ്റോറി ടെല്ലറുടെ വോയിസ് കൂടി കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും കുറേ കൂടി കൂടില്ലേ എന്നുള്ള രീതിയിലാണെന്ന്
തുടങ്ങിയത്. ഞാനപ്പോ വെറുതെ ഫോണിന്റെ റെക്കോർഡ് ചെയ്തതാണിത്. ഈ ഇത്തരം കഥകൾക്ക് പൊതുവെ പണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ ഭയം എന്നുള്ളൊരു ഫാക്ടർ എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ പക്ഷെ കണ്ടിട്ടുണ്ട് അവതരിപ്പിക്കുമ്പോ ഭയത്തിന്റെ ഒപ്പം തന്നെ ഒരു കോമിക്കൽ നേച്ചറും ഉണ്ട്. ഒരു മൂവ്മെന്റ്സ് ആവട്ടെ, ഈ അച്ഛന്റെ നരേഷൻ ആവട്ടെ, അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു അപ്രോച്ച് എടുത്ത്? ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ഇപ്പൊ ഞാൻ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത് അച്ഛനോട്. ചോദിക്കുമ്പോ തന്നെ വന്നോട്ടെ എന്നുള്ളൊരു ഇതാണ്, അടുത്ത സ്റ്റോറി വന്നോട്ടെ, അടുത്ത നോണ വന്നോട്ടെ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചോദിക്കുകയാണ്. പക്ഷെ അച്ഛൻ പറയുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അച്ഛൻ ഭയങ്കര കൺവിക്ഷനോടുകൂടിയാണ് പറയണത്, ഞാൻ ഇതാണ് ആള്, ഇങ്ങനെയാണ് മറ്റേ ആള്, ഇതിൽ വേറെ അപ്പീലൊന്നുമില്ല, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. നമ്മൾ കുറെയൊക്കെ ഇങ്ങനെ നമ്മൾ പുള്ളിയുടെ ഒന്ന് കളിയാക്കാനൊക്കെ ആയിട്ട് ചോദിക്കും ഓരോ കാര്യങ്ങൾ. പക്ഷെ അതിലൊന്നും അച്ഛൻ വിട്ടു തന്നിരുന്നില്ല, ഭയങ്കര നാച്ചുറലായിട്ട് പോവായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഇതിൽ ഒരുപാട് ഹ്യൂമറ് എനിവേ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അപ്രോച്ച് ചെയ്ത് തന്നെ അങ്ങനെയാണ് ഇതിനെ, കാരണം ഇതിനകത്ത് കുറെ പൊടിപ്പും തൊങ്ങലും ഉണ്ട്, അതെല്ലാം വളരെ കൺവിക്ഷനോടുകൂടി പറയുന്നതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹൈ പോയിന്റ്. അപ്പൊ അതിന്റെ ഒരു ടൊണാലിറ്റിയിൽ അങ്ങനെ ഒരു സറ്റയർ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭയത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ആ സെറ്റയറും ഒരു നല്ലൊരു ബാലൻസ് ആയിരുന്നു. അതായത് നമ്മളൊരു ഒരു തരത്തില് ചിലപ്പോ കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കാണ് ചിലപ്പോ പേടിയാവാം, പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതി അതിന്റെ ഒരു ഒരു അതിനൊരു ആക്ച്വലി ലാഫിങ് അബൌട്ട് ദ വാനിറ്റി ഓഫ് ഇതിനൊക്കെ പറ്റിയൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് അനിമേഷനും കൂടി ഒരു സ്കിൻ ആവുമ്പോഴത്തേക്കും അതൊരു ഒരു എത്തീരിയൽ ഒരു സർഫസ് ലെവലിലേക്ക് മാറും. അതൊരു റിയലിസത്തിൽ നിന്ന് കുറച്ചും കൂടി പൊങ്ങി ഒരു ഒരു സർഫസിലേക്ക് വരുന്നു. അത് അനിമേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ആദ്യം ആലോചിച്ചത് അനിമേഷൻ ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ് ആലോചിച്ചത്. അച്ഛന്റെ ഫുട്ടേജ് വെച്ചിട്ട് തന്നെ, ഞാൻ എടുത്ത ഫുട്ടേജ് വെച്ചിട്ട് തന്നെ, അച്ഛനെ തന്നെ ഒരു ക്യാരക്ടറായിട്ട്, പിന്നെ ചുറ്റുപാടും ഒക്കെ കുറച്ച് അനിമേറ്റഡ് വേൾഡ് ആക്കി മാറ്റി, പിന്നെ ഭൂതങ്ങളെ പറ്റി പറയുമ്പോൾ മാത്രം അവരുടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വാരി ഇങ്ങനെയാണ് ഈ ഭൂതത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഇരുമ്പ് തുറന്നം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആലോചിച്ചത്. അതൊരു പുസ്തകമായിട്ട് ഇറക്കുന്നൊക്കെ എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കാരണം ഈ കഥകളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത ആളുകൾ വായിക്കേണ്ടതാണ്. ചിലപ്പോൾ എങ്ങനെ കണ്ടാലോ, കുറെ കാലം കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നു തുടങ്ങിയാൽ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഫ്യൂച്ചർ ജനറേഷൻ ഒരു ടിപ്പായിട്ട് നോട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അനിമേഷൻ ആയപ്പോഴാണ് ഇതിന്റെ ഒരു ഫോം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത്, അതിന്റെ ഒരു മൂഡിനെസ്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് അനിമേഷൻ ആയപ്പോഴാണ് അതൊരു അത് അതിഥി വന്നേ പിന്നെയാണ് അങ്ങനെ ഒരു മൂവ് ആയത്. നമ്മളൊരു ഒരു 5-6 കൊല്ലം മുമ്പ് എടുത്ത് റെക്കോർഡിങ് ആയത്. അപ്പൊ അച്ഛന് 85 വയസ്സായിരുന്നു അന്ന്, ഇപ്പൊ 91 ആയി അച്ഛന്. അച്ഛന്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ തന്നെ ഇത്തരം കഥകള് ഒരുപാട് അറിയുന്ന ഒരാളാണ്, കണ്ടിട്ടുള്ള ആളാണ്. ശരിക്കും കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുമുണ്ട്, കാണാതിരുന്നിട്ടുമുണ്ട്. നുണപരിശോധനയൊന്നും ഇല്ലല്ലോ. അതായത് ഇപ്പൊ ഈനാമ്പിച്ച ഒരു സംഗതി തന്നെ പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ചേർത്തല ടൗണിന് കുറച്ച് മാറി ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ ധാരാളം ധാരാളം സമയവും സൗകര്യവുമുണ്ട്, ആൾക്കാരും തീരെ കുറവാണ്. അതുകൊണ്ട് ഭൂതപ്രേത പിശാചക്കളുടെയൊക്കെ വിളയാട്ടം വളരെ കൂടിയിരിക്കും. ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇന്ന് ആൾക്കാർ ധാരാളമുണ്ട്, അവർക്ക് സ്ഥലമില്ല. ഭൂതപ്രേതമൊന്നും വരികയല്ല, ഇപ്പം സ്ഥലമില്ലാത്തതുകൊണ്ട് അത് വരാത്തെ. അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെ കേട്ട് കേൾവിയായിട്ടും പറഞ്ഞു കേട്ടുകയായിട്ടും അന്ന് നമ്മുടെ പാരമ്പര്യമായിട്ട് അമ്മമാർ തുടങ്ങി പറയുന്ന കഥകളുമായിട്ടും വളരെയധികം സംഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. കൊച്ചിലെ മുതലുള്ളതാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഈനാമ്പേച്ചി എന്ന് പറയുന്നത് സംഗതികൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ വാസ്തവത്തിൽ സ്ഥിതി എനിക്ക് പറ്റി വിശ്വാസം വരുന്നില്ല. കാരണം ഈനാമ്പേച്ചി ഉരുണ്ടുണ്ട് ഭവ്വാൾ പോലെ ഇരിക്കുമെന്നും അത് ഉരുണ്ടുണ്ടാണ് നടക്കുന്നതെന്നും ചരതറാന്ന് കലമില്ലാതെ സംസാരിക്കുമെന്നും അതിൻ്റെ പറയുന്നതിൻ്റെ സ്പുടത നോക്കുകയാണെങ്കിൽ തുണ്ണിപ്പത്ത് തുണ്ണിപ്പത്ത് എന്ന രീതിയിലായിരിക്കുമെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ വിശ്വാസയോഗ്യമായിട്ട് പറയുന്ന കേട്ട ഒരു സ്ത്രീ, അനുഭവത്തിൽ വന്ന ഒരു സ്ത്രീ ഞങ്ങൾ അവൾക്ക് വന്ന് അവൾ പറയുകയും ഞങ്ങൾ നേരി കാണുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈനാമ്പേച്ചി ഉണ്ടാകുന്ന സാധാരണയായിട്ട് ഗർഭിണികളുടെ അകാലതരവും മൂലമാണ്. അവരുടെ പ്രേതം എങ്ങും എങ്ങും എത്തുകയില്ല.
അത് വിഷ്ണു ലോകത്തിൽ പോകും, മോക്ഷവും കിട്ടുകയില്ല. ഇവിടെ പ്രേതങ്ങളുടെ കൂട്ടത്തിൽ, പിതൃക്കളുടെ കൂട്ടത്തിലും കൂട്ടുകയില്ല. അവരിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. അവരിങ്ങനെ തരുമ്പോൾ തന്നെ ഓരോ രൂപം എടുത്ത് അവരിങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുകയോ ഉപദ്രവിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള രൂപം പ്രേതങ്ങളാണ്. എല്ലാം പ്രേതമാണല്ലോ, മരിക്കുമ്പോഴെല്ലാം പ്രേതമാകും, മരിക്കുമ്പോഴെല്ലാം പ്രേതമാകും. പക്ഷെ അതിൻ്റെ കാലാകാല സന്ദർഭങ്ങളനുസരിച്ചിട്ട് ഓരോ തരത്തിൽ അങ്ങ് മാറുന്നത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ബ്രാഹ്മണർ അകാലധർമ്മം വരികയാണെങ്കിൽ രക്ഷതായിട്ട് തീരും. ബാക്കിയുള്ളവർ അകാലധർമ്മം മടി ഉണ്ടാകുകയാണെങ്കിൽ അവരെ അറുവലയായിട്ട് തീരും. അതിന് താഴെയുള്ളവരൊക്കെ മരിക്കുകയാണെങ്കിൽ അത് മാടനോ ശാവുണ്ണിയോ ആയിട്ടൊക്കെ തീരുന്നു. പ്രേതങ്ങളുടെ ഈ വകതിരിവൊക്കെ അന്നും ഉണ്ട്. ഇതൊക്കെ നമ്മളെ കണ്ടല്ലേ അവർ പഠിക്കും, നമ്മളെ കണ്ടല്ലേ നോക്കുന്നത്. പക്ഷെ ഇപ്പോഴത് കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാൽ അവർക്ക് സമയവും സൗകര്യമുണ്ട്, അവരുടെ ആൾ ജനസംഖ്യയിലും കുറവാ. ഇപ്പോഴേ നമ്മൾ കൂടിയ കാരണേ അവരുടെ കുറവാ. അതിൻ്റെ ഒരു ഇതുണ്ട് ഇപ്പോഴേ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ ഈണാൻ പേച്ചിയെ പറ്റി തുണ്ണിപ്പെട്ട് തുണ്ണിപ്പെട്ടെന്നാണ് പറയുക. ഈ കലവില എന്ന് പറയുന്നത് നമ്മൾ സ്ഫുടതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേൾക്കാമെന്നാണ് പറയുന്നത്. തുണ്ണിപ്പെട്ട് തുണ്ണിപ്പെട്ടെന്ന് പറഞ്ഞാണ് നടക്കുക. അപ്പോൾ ഈ തുണ്ണിപ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എൽ കെ ജിയിലെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ 89, 90, 90, 90, 10 പറയുള്ളൂ 100. ഇതുപോലെ തന്നെ അക്ഷരാഭ്യാസം ഇല്ലാത്തതായിരിക്കും 90 എന്നുള്ളതാണ് തുണ്ണിപ്പത്ത് തുണ്ണിപ്പത്ത് എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ മാവ് കശുമാവ് ഒക്കെ ഉണ്ടാകുമ്പം മാങ്ങ വീഴുമല്ലോ, അതെല്ലാം ഇന്ന് അവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനെ പെറുക്കി പെറുക്കി ചേട്ട ചേട്ടത്തി ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കും. അത് ഇന്ന് പിള്ളേരാരെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിക്കുക. അന്ന് അവർ ധരിച്ചിരുന്നത് ഈനാൻ വെച്ച് കൂട്ടി വെച്ചിരിക്കാന്ന് പറയും നേരമ്പള. അപ്പോഴത്തെ ഈ പെറുക്കി കൂട്ടി എണ്ണയൊക്കെ വെച്ച് കുടിക്കുമ്പോഴത്തെ നേരമെടുക്കും, അപ്പോൾ ഈ പോവുകയും ചെയ്യും. അനുഭവകഥകൾ പോലെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത് അമ്മമ്മമാര്. നമ്മൾക്ക് ദൃഷ്ടാന്തമായിട്ട് കാണുന്നത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന മാങ്ങയണ്ടിയോ മാങ്ങകളോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബോധ്യം വരുന്നു, നമ്മുടെ പ്രായവും അതായിരിക്കുമല്ലോ. അല്ലാണ്ട് അച്ഛൻ ഈ കഥകൾ കൂടുതൽ കേൾക്കുന്നത് ആരിൽ നിന്നായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് കൊച്ചമ്മ, അമ്മ, ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ ഒന്ന് അവരിൽ നിന്നാണ് കേട്ടിക്കൊണ്ടിരുന്നത്. ചില എനിക്ക് അനുഭവമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ ഐനാമ്പാച്ചി ഉപദ്രവിച്ച ഒരു സ്ത്രീയുടെ വയറ് കാണുകയുണ്ടായി. അത് വീട്ടിൽ വെളുപ്പം കാലത്ത് നനയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്, തെങ്ങിനൊക്കെ മീനമ്മയുടെ മാസങ്ങളിലേ. അപ്പോൾ അവർ നനയ്ക്കുമ്പോൾ നനയ്ക്കും വെളുപ്പിനെ വരും, അതിന് കൂട്ട് നനക്കാരും വേറെ കാണും, അവരുടെ ഒപ്പമാണ് നനയ്ക്കുക. ഈ ഒരു സ്ത്രീ സ്വല്പം ദൂരെ നിന്ന് വരുന്ന സ്ത്രീ കുറേയധികം താമസിച്ചു. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ വഴി കൊണ്ട് പാലം ഇങ്ങിറങ്ങി വന്നപ്പോഴേ ഒരു ജന്തു വന്ന് എൻ്റെ വയറ്റത്ത് ചാടിക്കയറി മാന്തി എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് ഈനാൻ പറ്റിയുടെ സാന്നിധ്യം അന്ന് മനസ്സിലാകുന്നത്. അത് ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. നമ്മൾ മാന്തുന്നത് പോലെ പൂച്ച മാന്തിയ പോലെയുള്ള 4, 5, 9 വിരലുമുണ്ട്. പിന്നെ ചോരയും വാർന്നു ഒഴുകുന്നുണ്ട്. അപ്പം തന്നെ അവർ നനയ്ക്കാതെ തന്നെ പോവുകയും ചെയ്തു. 3-4 ദിവസത്തേക്ക് വന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ളൊരു ഈനാൻ പറ്റിയുടെ അനുഭവം എനിക്ക് വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, ദൂരെ കൂടി പോകുന്നത്. അപ്പം ഇതാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പിള്ളേർ കടിച്ചുകൊണ്ടിരിക്കുക പന്ത് പോയതെന്നേ വിചാരിക്കുള്ളൂ. എന്നാലും രാത്രി പന്തിങ്ങ നടക്കുകയല്ലോ. ഈ കുട്ടിച്ചാതൻ മൂന്ന് പേര് ശിവപുത്രന്മാരാണല്ലോ അവരൊക്കെ. അപ്പോൾ അവർ അത് ഒരുമിച്ച്, പക്ഷെ അവരിൽ തന്നെ ഇത് ഉച്ചനീച്ച ഗ്രേഡുണ്ട്. ചില അത് വളരെ ആരെങ്കിലും ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർ പോവുകയുള്ളൂ, അനുയായികൾ പോവുകയുള്ളൂ. അവരിത് തന്നെയുള്ളതാണ്, സേവാമൂർത്തികളാണ് അവർ. അവർക്ക് ഇങ്ങനെ മനുഷ്യ ഉപദ്രവമായിട്ട് തീരുന്നില്ല, അവർ ക്ഷുദ്രം ചെയ്യുന്നൊന്നുമില്ല. അവർ സേവാമൂർത്തി, നമ്മൾ അങ്ങേയറ്റത്തെ അതെ. തീർച്ചയായിട്ടും ധ്യാനമോ തപസ്സോ അല്ലെങ്കിൽ ഏകാഗ്രത കൊണ്ടുള്ള ആളുകൊണ്ട് മാത്രമാണ് നമുക്ക് അവരെ സ്വായത്തമാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിശ്വാസം വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് വെച്ചാൽ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മേക്കട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ വയ്ക്കത്തൊക്കെ ഉള്ളതേ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഐതിഹ്യമല കൊട്ടാരശമണിയുടെയൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ തന്നെ കൊണ്ട് 3-4 ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയും ഉണ്ടാകാം നമ്മുടെ ഈ അറിവുകളൊക്കെ. വിശ്വാസവഞ്ചന എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ഒരു 1000 രൂപ വേണമെന്നിരിക്കട്ടെ. നമ്മള് ചാത്തിന് സേവയുള്ളതാണ്, ചാത്തോട് പറഞ്ഞാൽ മതി. പക്ഷെ അത്
ഇന്നടത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ മതി, ആപ്പടെ രൂപ ഇരിക്കുക എന്നാണ് പറയുന്നത്. ചാത്തനോട് പറഞ്ഞു ചാവടെ രൂപയായിരിക്കും, പക്ഷെ ആ സമയത്ത് തിരിച്ചു കൊടുക്കണം. നേരത്തോട് നേരെ വാങ്ങുമ്പോഴത്തേക്ക് ആ രൂപ അവിടെ വച്ചിരിക്കണം, അല്ലെങ്കിൽ വിശ്വാസം തന്നെ ചെയ്താൽ നമ്മുടെ വംശം കാണുക എന്നാണ് പറയണം. വീട്ടിൽ നമുക്ക് അടുത്തുറക്കാനൊന്നും പറ്റില്ല. ആ വീട്ടിലൊക്കെ അതും ഇതുമൊക്കെ എറിഞ്ഞ് കല്ലുമൊക്കെ എറിഞ്ഞ് കണ്ടവരും ഉപദ്രവിക്കുന്ന പറയുന്നത്. ഇപ്പോഴും തൃപ്രയാമ്പലത്തിലൊക്കെ അവിടെ ചാത്ത സേവകളുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും അച്ഛൻ ഈ കഥകൾ ആദ്യം കേൾക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉള്ളതാണോ, പറ്റിക്കാൻ പറയുന്നതാണോ, കഥകൾ മാത്രമാണ്, അങ്ങനത്തെ സംശയങ്ങൾ. ചില തൃപ്രയാറൊക്കെ ചിലപ്പോ ചെല്ലുമ്പോ ചില സമയത്ത് ചില ദിവസങ്ങളിൽ ചെല്ലുമ്പോഴേ അവരുടെ തുള്ളലും പാട്ടുകളും ഒക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഒരു തരത്തിലുള്ള വിശ്വാസം തോന്നിപ്പോവും. അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും അന്ധവിശ്വാസികളാണെങ്കിൽ നിർബന്ധമില്ലല്ലോ. നല്ല വിശ്വാസമുള്ളവർ തന്നെ, ദൈനംദിന അനുഭവം ഉള്ളവർ തന്നെ അവിടെ ധാരാളം പേരവിടെ കൂടാറുണ്ട്. ചാത്ത സേവകളുടെ തൃപ്രയർ മൂന്നാല് പേര് ഇങ്ങോട്ട് കയറിയൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട് ചാത്തൻ്റെ അമ്പലങ്ങൾ. പിന്നെ അതിന് പേപ്പറിൽ കാണാൻ വയ്യ, ഇഷ്ടം പോലെ മാവേലി അവരെല്ലാം പല ചാത്തനെ മുൻനിർത്തി കൊണ്ടാണ് ഓരോ തകിടുകളൊക്കെ ഉണ്ടാക്കുന്ന ഓരോരുത്തരെ. ഇപ്പോ അച്ഛനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, അതായത് എന്റെ മനസ്സിൽ ഞാൻ കുറേ നാളുകളായി കേട്ട കഥകളാണ് ഇത്തരത്തിലുള്ള രൂപങ്ങളെ ഫോം ചെയ്യുന്നത്, അല്ല ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. ഞങ്ങളുടെ വീട്ടില് കളരിയുണ്ട്, ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്വന്തമായിട്ട് അമ്പലമുണ്ട്. കളരി എന്ന് വെച്ചാൽ പണ്ട് ആയുധന വിദ്യ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്, വലിയ കെട്ടിടമാണ് ഇപ്പോഴും അതെ. അവിടെ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതേണ്ട 95 മുമ്പുള്ള ഇവരെ പെറുക്കി എടുത്തു സർക്കാരിൽ നിന്ന്. RSS-ന്റെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അപ്പൊ അവരുടെ ക്യാമ്പ് അവരുടെ ഡ്രില്ല് റാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ഇവരുടെ സാധനമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചാക്കിക്കൊണ്ട് പോയില്ല. ഇപ്പോഴതൊന്നുമില്ല. ഞങ്ങൾക്കവിടെ അവർ രക്ഷസുണ്ട്, അറിവലയുണ്ട്, വീരഭദ്രനുണ്ട്, വെള്ളാംപകുതിയുണ്ട്, ആനമൃതയുണ്ട്, അംഗശാസ്താവുണ്ട്, പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ അവിടെ ഞങ്ങൾ വെച്ച് പൂജിക്കുന്നുണ്ട്. അവിടെ ഇതൊക്കെ ഉപാസന, അതായത് ഉപദേവന്മാരായിട്ടാണ് ഞങ്ങൾ പൂജിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ നേദ്യങ്ങളും ഉണ്ട്. മനുഷ്യരും ധാരാളമായിട്ട് അവിടെ കൂടുന്നുണ്ട്. നമ്മുടെ ആരാധകരായിട്ട് ഭക്തന്മാരായിട്ട് വളരെ പേര് കൂടുന്നുണ്ട്. അപ്പം അവരിൽ നിന്ന് ചിലരൊക്കെ ഉണ്ടല്ലോ അനുഗ്രഹിച്ചു വരിക എന്ന് പറയും. മനുഷ്യരിൽ ആവേശം കൊണ്ട് വരാറുണ്ട്, അതിൽ വെള്ളം പകുതി വരാറുണ്ട്, പിന്നെ വീരഭദ്രൻ വരാറുണ്ട്. വീരഭദ്രനും ജ്യേഷ്ഠലേക്ക് അറിവല പോലെ തന്നെയാണ് അളറിക്കൊണ്ടാണ് വരുന്നത്. വെള്ളം പകുതി ശാന്തസ്വരൂപിണിയാണ്, യാതൊരു തരത്തിലുള്ള ആണുങ്ങളുടെ ആണുങ്ങളായിട്ടാണ് വരുന്നത്. ആണുങ്ങളിലൊക്കെ കയറുന്നുണ്ട്. അത് ഭഗവതിമാര് സർപ്പങ്ങളൊക്കെയാണ് സ്ത്രീകളിൽ കൂടുതലും വരുന്നത്. രക്ഷസ അറിവില മാടം ചേന്നം തുടങ്ങിയിട്ടുള്ളതൊക്കെ ആണുങ്ങളില പ്രവേശിക്കുന്നത്. അത് കാണാൻ നല്ല രസമൊക്കെ, അതൊക്കെ നമ്മളെ ചെറുപ്പം ഒരു ഇൻട്രസ്റ്റ് അതെ. നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല പ്രശ്നം, നമ്മളത് ചെറുപ്പം ഒരു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതടുത്ത് നിന്നാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അത് ചിലരൊക്കെ പറഞ്ഞാൽ സാധിക്കുന്നുമുണ്ട്. അന്ന് ഇപ്പോൾ വീട്ടിൽ വലിയൊരു കളറിയിലൊരു വാശത്ത് ഒരു സർപ്പക്കാടുണ്ട്, അവിടെ നാഗേഷ്ഠിയുണ്ട്, നാഗരാജാവുണ്ട്, പരനാഗമുണ്ട്, മണിനാഗമുണ്ട്, അഞ്ചൽ മണിനാഗമുണ്ട്, ഇങ്ങനെ വേണ്ട പലതരത്തിലുള്ള നാഗങ്ങൾ അവിടെയുണ്ട്. അതിലെ നാഗരാജാവും നാഗേഷിയും അവിടെ സർപ്പപ്പാട്ടോ ഉടൻകുട്ടിപ്പാട്ടോ സർപ്പബിലിയോ ഉണ്ടെങ്കിൽ അനുഗ്രഹിച്ചു വരും. അവർ നമ്മളെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇത്ര ദിവസത്തിനും സാധിക്കുമെന്ന് പറയും, സാധിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ ഇവരെ നാഗേഷിയും നാഗരാജനും ഞാൻ നേരി കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട് നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിങ്ങനെ അടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് എതിരേക്കാൻ വന്നപ്പം 6-6 12 താലപ്പൊലി വെച്ചിരിക്കുന്ന അവസരത്തിൽ പുള്ളും വീണയുമായിട്ട് ഒരു പാട്ട് പാടി കൊണ്ടിരിക്കുന്ന, എന്നിട്ട് ഇവിടുന്ന് നാഗേഷിയെ ആവാഹിച്ചുകൊണ്ട് പോകുന്ന പോക്കാണ്. അപ്പോഴത്തേക്ക് നാഗരാജാവും നാഗേഷിയും കൂടി വന്ന് ഞാൻ വച്ചിരിക്കുന്ന കുത്തുവിളക്കിൻ്റെ ചുറ്റിന് പ്രദക്ഷിണം വെച്ചിട്ട് അവരുടെ നൃത്തം ഞാൻ കണ്ടതാണ്. ആ അനുഭവത്തിൽ നാഗരാജം ഞാൻ എനിക്ക് അനുഭവത്തിൽ കണ്ടതാണ്. ഞാൻ ഇന്നും എന്തെങ്കിലും സദുദ്യമത്തിന് പോകുമ്പോൾ അവരെ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആരംഭിക്കുന്നത്. കളറിയിൽ അങ്ങനെ ഒരു ഇതുണ്ട്, അത് ഞാൻ കണ്ടതാണ് നേരിട്ട്. പിന്നെ ആന പറഞ്ഞൊരു ശബ്ദം കേട്ടിട്ടുണ്ട്. 2 വയസ്സാകുമ്പം പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ബ്രാഹ്മണ സംബന്ധം മാത്രമേ ഉള്ളൂ, 2 വയസ്സുള്ള എനിക്ക് ബ്രാഹ്മണ സംബന്ധം മാത്രമേ ഉള്ളൂ. അപ്പം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ രാഘവ്രതി രൂപാടെന്ന് പറയും, പുതിയ കൊല്ലത്തെ രാമവർമ്മയുടെയൊക്കെ അമ്മാവനായിട്ട് വരും, വല രാമവർമ്മയുടെയൊക്കെ. അപ്പോൾ
ഈ പുതിയ കോഴി അങ്ങനെ കൊട്ടാരങ്ങളിക്കാരനായിരുന്നു. ഊണ ഉച്ചയ്ക്ക് നമ്മളെ തൊട്ട് കഴിക്കില്ല, നായന്മാരെ തൊട്ടൊന്നും ആഹാരം കഴിക്കില്ല, അച്ഛനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹമുണ്ട്, നല്ല ഇപ്പോഴത്തെക്കാളും അച്ഛന്മാരെക്കാട്ടിലും വളരെയധികം ഇതായിട്ട് തന്നെ പെരുമാറുകയും ചെയ്യും ഒക്കെ ചെയ്യും. പക്ഷേ ആഹാരം മാത്രം തൊട്ട് കഴിക്കില്ല നായന്മാരുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ കളരിയിൽ മഠമുണ്ട് പ്രത്യേകം, ആ കളരിയിൽ സാധനങ്ങൾ കൊണ്ട് മെഴുക്ക് ഉരട്ടിക്കും, അല്ല അച്ചാറിനുള്ള സാധനങ്ങൾ, അച്ചാർ കഴിക്കാൻ കേട്ടോ, അച്ചാർ പരി മെഴുക്ക് ഉരട്ടിക്കും അരിയും കൊണ്ട കൊടുത്താൽ അവർ കളരി വയ്ക്കാനുള്ള ഈ പ്രത്യേക ഇതൊക്കെ ഉണ്ട്, സന്നാഹങ്ങളൊക്കെ ഉണ്ട്. ആ ഊണുമൊക്കെ കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴത്തേക്ക് ഊണും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ ലാടിച്ചുകൊണ്ടിരിക്കുന്നൊരവസരമായിരിക്കും. അച്ഛനും ആരെ കൊച്ചച്ഛനും ഒക്കെ അതെ കളരി കാണാൻ പോകും. ഇങ്ങനെ വീശക്കുണ്ട് ഇങ്ങനെ പടിഞ്ഞാറ് നല്ല കാറ്റും വരും, കാറ്റ് കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരിക്കൽ അച്ഛൻ ഞാൻ 2 പൈസ കഷ്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ആനന്ദപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മണികിൽക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, ആനയെ കണ്ടില്ല, ആന അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പോഴാ പറഞ്ഞു അങ്ങോട്ട് പോയി ഞാൻ കണ്ടു. ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഇതെല്ലാം? പിന്നെ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറക്കുകയില്ല, ഇങ്ങനെയുള്ളൊന്നും മറക്കുകയില്ല. ഇത് ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക എപ്പോഴും എപ്പോഴും, അതാണ് മറക്കാതിരിക്കുന്നത്. റിപ്പീറ്റിഷൻ ഇമ്പ്രഷൻ ആണല്ലോ, ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറക്കുകയില്ല ഒരിക്കലും. ഈ അച്ഛൻ്റെ കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയിട്ടുള്ളത് കൺഫ്യൂഷൻസ് ഇല്ല, ഭയങ്കരമായിട്ട് കൃത്യ രജിസ്റ്റർ ചെയ്യാണല്ലോ. അത് തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു കീ എലമെന്റ് തോന്നുന്നത്. അതെ അതെ, കൺവിക്ഷനോട് കൂടി സംസാരിക്കുന്നത് അങ്ങനെയാണ്, നമ്മളെ കൂടുതൽ നമ്മളെ പേടിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളൊരാൾ കഥ പറയുമ്പോ കഥ പറയുന്ന ആൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ശരിക്കും കാര്യമായിട്ടുള്ള സംഭവമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആളുകൾ, അവര് പറയുമ്പോൾ നമുക്ക് ഫുൾ ഡയമെൻഷൻ മാറിക്കഴിഞ്ഞു. ഈ ഇതേ സംഭവം തന്നെ ഒരു ഒരു കറക്റ്റ് സമയത്ത് കൺവിക്ഷനോട് കൂടി പറയുമ്പോൾ രാത്രിയൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പതിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഉള്ളില് അതിന് പിന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺവിക്ഷനോടുള്ള നറേഷനാണ് ഇതിൻ്റെ ഒരു ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കൺവിൻസിങ് അല്ലാത്തൊരു സംസാരമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് പോകണം, ലൈറ്റ് ലൈറ്റ് ഹ്യൂമറായിട്ട് മാറും ഇത്. ഇതിപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, പക്ഷെ നമ്മുടെ യു ക്യാൻ സീ നമ്മുടെ ആളുകളുടെയൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഒബ്സർവേഷനുമാണ് ഇതിൻ്റെ എല്ലാ കാര്യത്തിനെ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഡെപ്തും കൺവിക്ഷനും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ എനിക്ക് മനസ്സിലായത് വളരെ പിന്നീടാണ് മനസ്സിലായത്, ഈ അച്ഛൻ്റെ സംസാരത്തിൽ ഇത്രയും ഒരു കൺവിക്ഷൻ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ ഇതെല്ലാം ഉള്ളതാന്ന് വിചാരിച്ച് പോകുന്നതാണ്, പഠിക്കാനൊക്കെ പോകുന്നതൊക്കെ ഞാൻ NIT-യിലൊക്കെ പോകുമ്പോൾ ഒരു 17 വയസ്സിലൊക്കെ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ പലരുടെ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ കഥകൾ അവിടെ സ്കൂളില് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം അവിടെ പോയി പറഞ്ഞിട്ട്. ഇത് ഞാൻ കണ്ട മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ, കാരണം എനിക്ക് അതിൽ യാതൊരു അപ്പീലും ഉണ്ടല്ല. ഈ ആനമ്പറത്തേക്ക് അവിടെ സ്കൂളിലൊക്കെ പറഞ്ഞ ആളുകൾക്കൊക്കെ നല്ല പേടിയായിരുന്നു, കാരണം ബാക്കിയുള്ള കുട്ടികളുടെ അച്ഛന്മാർക്ക് ഈ ഒരു ലെഗസി ഇല്ല, ഇത്രയും കഥകളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല അച്ഛന് അപ്പോ വിശ്വാസയോഗ്യമായ കഥകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ടും നമുക്ക് ഇത് വിശ്വാസമൊക്കെ ആയിരുന്നു, നമ്മൾ വർക്കൊക്കെ തുടങ്ങിയപ്പോഴും വിശ്വാസമായിരുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലായി ഇതിനൊരു ഡയമെൻഷൻ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതൊരു അത് പ്രിസർവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്, ആളുകൾ കേൾക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം വളരെ കൺവിൻസ് ആയിരുന്നു, ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 10-20 കൊല്ലമെങ്കിലും ഞാൻ കൺവിൻസ് ആയിരുന്നില്ല. ശ്രദ്ധിക്കുന്നതിനും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ, ഇതുപോലെ പല പല അനുഭവ കഥകൾ ഞാൻ പറയാം. ഇങ്ങനത്തെ നമ്മളൊക്കെ രാത്രിയൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോ ചില സമയത്ത് ഒറ്റയ്ക്ക് വരുമ്പോഴാണ് ഈ കഥകളുടെ ഓർമ്മയ്ക്ക് വരുന്നത്. ഈ തെണ്ടറങ്ങില്ലേ ശരിക്കും വേടി വരും ഒറ്റയ്ക്ക്, നമ്മളൊരു 12-12:30 ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് ഒരു വെളിച്ചോ അല്ലെങ്കിൽ ഒരു ചിലിങ് 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 എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും പണി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇത് എല്ലാരും കൂടി വരും നമ്മുടെ മനസ്സിൽ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പവർ ഉള്ളത്. നമുക്ക് ഈ സെക്യൂർ ആളുകളുടെ സറൗണ്ടിങ്ങിൽ ഇരുന്ന് ഇങ്ങനെ സെക്യൂർ ആയിട്ട് സംസാരിക്കാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ, പക്ഷെ നമ്മള് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിനെ പറ്റിയൊക്കെ ശരിക്ക് ഈച്ച് ഫ്രീക്വൻസി ചെറിയ ഫ്രീക്വൻസി വരെ ഭയങ്കര ലൗഡായിട്ട് നമ്മുടെ ചെവിയിൽ വന്ന് അത് തൃശ്ശൂര് അവിടെ ഇല്ലേ തണ്ടൻ തെണ്ടൻ തെണ്ടുന്നതല്ല ദണ്ടൻ വണിയും കൊണ്ട് നടക്കുന്നവരാണ്, ഒരു ബോഡി ഗാർഡാണ്. അതായത് ഒരു ഗാർഡ് അമ്പലമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് ദ്വാരപാലകൻ എന്ന് പറയും.
അത് നമ്മുടെ തൃപ്പൂണിത്തറ അമ്പലത്തിന്റെ പുറത്ത് കിഴക്ക് വശമായിട്ട് മുമ്പ് ഒരു ആലുണ്ടാക്കി അവിടെ പോയിട്ടുണ്ടോ? അവിടെ ആലിന്റെ ചുവട്ടില് ഈ ആല് പോയി, അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അത് ദണ്ഡനാണ്. വാളം തുരുത്തി നമ്മുടെ ശ്മശാനത്തില് അവിടെ പോണ വഴിക്കൊക്കെ ഇങ്ങനെ ആളുകൾ പണ്ട് ബെറ്റ് വെച്ച് പോവാറുണ്ട്. ആളുകൾ പോവുക മുണ്ടക്കൊടുത്താണല്ലോ പോണേ, മറ്റേ ശ്മശാനത്തിൽ പോയിട്ട് ആണി അടിച്ചിട്ട് വരാൻ പറയും. ഒറ്റയ്ക്ക് പോയിട്ട് ആണിയൊക്കെ അടിച്ചിട്ട് വരുമ്പോഴാണ് ഈ മുണ്ടൊക്കെ നമ്മ തറക്കണത്, പിടിച്ചു വലിക്കണം. പിന്നെ ആ പോണ വഴിക്ക് കുറെ ഒരു ഒരു ഇടയ്ക്ക് ഇന്നലെ പറഞ്ഞ ഒരാള് വന്ന് പറഞ്ഞാണ് പണ്ട് ഒരു 50 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു 8 പൊക്കത്തിൽ ഒരാള് കാണാറുണ്ട് ആളുകൾ. ആ അയാള് ഈ ചുണ്ണാമ്പുണ്ടോ ചോദിക്കും, ചുണ്ണാമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവര് അല്ല തീപ്പെട്ടി, സിഗരറ്റിന് തീപ്പെട്ടിയാണ് ചോദിക്കണേ, തീപ്പെട്ടി ചുണ്ണാമ്പ. ഇയാളിങ്ങനെ ഈ കക്ഷി വിറച്ചിട്ട് പേടിച്ചിട്ട് തീപ്പെട്ടി എടുത്ത് കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ താഴെ വീണു. തീപ്പെട്ടി എടുക്കാൻ നോക്കുമ്പോ അയാളുടെ കാലിന് പകരം ഇങ്ങനെ വേരുകളാണ്, മുണ്ട് ആ മുണ്ട് ഇങ്ങനെ ഇത്രയുണ്ട്, പിന്നെ വേരുകൾ ഇങ്ങനെ നിൽക്കുക. പിന്നീട് അയാളെ പിടിച്ചു വന്നു, കാരണം ഒരു പൊയ്ക്കാലൊക്കെ വെച്ചിട്ട് ഈ മുണ്ട് രണ്ട് മുണ്ട് എടുത്തിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രി പുള്ളി ഇങ്ങനെ അവിടെ ഒക്കെ നിൽക്കും, ഇങ്ങനെ മതിലൊക്കെ ചാരി നിൽക്കുന്നുണ്ട്, 8 പൊക്കത്തിൽ ആള് നിൽക്കുക. ഇങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛന് അച്ഛന്റെ ചൈൽഡ്ഹുഡിലെ സ്റ്റോറീസ് തന്നെ ഇതുമാതിരി ഒരുപാട് മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള സ്റ്റോറികളാ. ചോറയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് ആർക്കും വായിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആരും വായിക്കില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇന്നലെ ആരോ പറയണം കേട്ടിട്ട് റെക്കോർഡ് ചെയ്തത്, ഈ എഴുതി വെക്കുന്ന കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നും മനസ്സിലായി. ഇതിന്റെ ഒരു ടീമിന് നോക്കുവാണെങ്കിൽ തന്നെ റസൂൽ പൂക്കെട്ടി അടക്കമുള്ള പ്രഗത്ഭരായ ഒരുപാട് പേര് ഇതിന്റെ ഒരു ഭാഗമായി വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇവരെല്ലാം പിക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇതൊക്കെ ഓരോ സുഹൃത്തുക്കളാണ്, അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് റസൂൽ പൂക്കെട്ടി ഫ്രണ്ടാണ്. വളരെ കാലായിട്ട് നമ്മള് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുക, പക്ഷെ പുള്ളിയും ബിസിയാണ്, നമ്മളും അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യണോ വേണ്ടയോ നമ്മൾ സുഹൃത്തായിട്ട് അറിയുള്ളൂ, പക്ഷെ അതിന് പ്രൊഫഷണലായിട്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് കുറച്ച് ഒരു നാണമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി ചോദിച്ചു അങ്ങേരൊക്കെ. അപ്പൊ അങ്ങനെ വളരെ റെഡി ആയിരുന്നു, റസൂല് വളരെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ ഇവരുടെ സമയമൊക്കെ പ്രശ്നമാണല്ലോ, ഇവർ എന്തുമാത്രം സമയം കൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിന് എന്നൊക്കെ ഓരോ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആളുകള് എല്ലാരും ഇൻസ്പയർഡ് ആണ്, ഇങ്ങനത്തെ ഓരോ പുതിയ പുതിയ സബ്ജക്ട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇൻസ്പിറേഷൻ മാത്രം മതി സ്പാർക്ക് ചെയ്യാനായിട്ട്, എല്ലാവരും അലൈൻഡ് ആവും. അപ്പോ ഒരുപാട് ടാലൻസ് റസൂലിന്റെ, കൊറേ ഫോറിനിൽ നിന്നുള്ള മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് പക്ഷെ നമുക്ക് വേണ്ട ശബ്ദങ്ങളൊക്കെ ഇവിടെ നിന്നുള്ള ശബ്ദങ്ങളായിരുന്നു. അതെ അതെ അതെ, കണ്ടിട്ടുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നതിൽ സൗണ്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ നമ്മൾ ഒരുപാട് നാളായി കാണുന്ന സിനിമകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആനിമേറ്റഡ് മൂവീസ് ആണെങ്കിലും നമ്മൾ കേൾക്കുന്ന സൗണ്ട് അല്ല കണ്ടിട്ടുണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ചെറിയ ചെറിയ ചലനങ്ങളാവട്ടെ, ഈ നാടിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. അത് അതിന് എങ്ങനെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്? ഇപ്പൊ ഇത് ഇതൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു ഇത് ശരിക്കും. കാരണം ഇപ്പൊ റസൂൽ ആണെങ്കിലും റസൂലൊക്കെ വർക്ക് ചെയ്യുന്ന ക്യാൻവാസ് വളരെ വൈഡ് ക്യാൻവാസ് ആണ്, വളരെ ഭയങ്കര ഹൈ പ്രൊഡക്ഷൻ വാല്യൂ പടങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റസൂൽ പറഞ്ഞു നമുക്ക് ഇവിടെ പോയിട്ട് ആ പുഴയിലൊക്കെ പോയിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് സൗണ്ടൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു. അങ്ങനെ ചെയ്യണം, ലോക്കലായിട്ട് തന്നെ ലൊക്കേഷനൊക്കെ വെച്ച് സൗണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൗണ്ട് ഇഫക്ട്സും മ്യൂസിക്കും ഒരു ടെക്സ്ചറൽ മ്യൂസിക് ഒരു ടെക്സ്ചറും സൗണ്ട് ആണ് ഒരു സൗണ്ട് സ്കേപ്പ് ആയിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നത് ഇതിനെ. അത് ഒരു കാലത്തും അച്ഛൻ പറയുന്ന കാര്യത്തിന് ഓവർ പവർ ചെയ്യാതെ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല അതിൻ്റെ ഈ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതിൽ ഇല്ലേ, വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ അതിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇൻപുട്സ് ഭയങ്കര വലുതാണ്, ആ ഇൻപുട്സ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് കൂടുതലാണ്. കാരണം നമ്മൾ കുറെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ആ ഡെഫിനറ്റ് ആയിട്ടുള്ള സൗണ്ട് വേണം എന്നുള്ളൊരു നിർബന്ധം വരും. അപ്പോൾ അങ്ങനെ ഈ ഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേയും കൂടി ശബ്ദത്തിന്റെ പോസിബിലിറ്റീസ് കൂടിയാണ്, നമ്മൾ കുറേയും കൂടി എംബഡ് ചെയ്യാൻ പറ്റും. ആ ഡാർക്ക്നെസ് ക്യാൻ സോക്ക് ഇൻ
കുറെ കൂടി ശബ്ദം സോക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാൻവസായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഒരുപാട് അതിനകത്തുണ്ട്. അതിന്റെ നമ്മൾ ലെവലുകൾ തന്നെ പല പല ഇതില് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു സ്കോപ്പ് കിട്ടി. പിന്നെ നമ്മുടെ റെഫറൻസ് പഴയ ഇതുമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് കുമ്മാട്ടിയെ കുമ്മാട്ടിയെ ശരിക്കും നമ്മുടെ റെഫറൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ബാലൻസ്, സൗണ്ട് ഇഫക്ട്സും മ്യൂസിക്കും ആയിട്ടുള്ള ഒരു ബാലൻസ്, അപ്പൊ ആ എൻവയോൺമെന്റ് ശരിക്കും ബ്രിങ് ഔട്ട് അലൈവ് ആക്കാനായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ഫീല് ശരിക്കും കിട്ടാനായിട്ടില്ല. ഇത് നമ്മളും ഇതിനൊരു ഒരു പെർസെപ്റ്റീവ് മെമ്മറി ആണല്ലോ നമ്മുടെ. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ വരുന്ന ഇതൊന്നും ആക്സസിബിൾ അല്ല ഈ സാധനങ്ങൾ. ഈ വക ഫീലിങ്സ് നമ്മുടെ മനസ്സിലേ ഉള്ളൂ. അപ്പൊ ആ മനസ്സിലെ കാര്യങ്ങൾ ഇപ്പൊ ഒരു പാസ്റ്റില് പോയി നമ്മള് ആലോചിക്കാന്നുള്ള ഒരു പെർസെപ്റ്റീവ് സൗണ്ട് സ്കേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് റസൂൽ എന്റെ സമപ്രായക്കാരാണ്. റസൂൽ ഒരു ഒന്നോ രണ്ടോ കൊല്ലതിനെക്കാളും മൂത്തായിരിക്കും, പക്ഷെ നമ്മളൊരു സമപ്രായക്കാരാണ്. എക്സ്പോഷർ വൈസും നമുക്ക് ആ പണ്ടത്തെ ഒരു കേരളത്തിനൊക്കെ അറിയാന്നുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഉള്ളില് ആ ഇതുണ്ട്. നമ്മൾ 10-30 കൊല്ലമായിട്ട് പുറത്താണ്, നമുക്ക് ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇല്ല. ഈ പക്ഷെ ആ ഒരു മെമ്മറി ഓഫ് സൗണ്ട് ആണ് കൂടുതലും വർക്ക് ചെയ്തത്. അതെങ്ങനെ അത് പിന്നെയും റീക്രിയേറ്റ് ചെയ്യാം. ഒരു കാര്യം വളരെ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത്രയും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അവർക്കും ആ ഒരു അറിവില്ലെങ്കിലും അങ്ങനെ കേട്ടറിവില്ലെങ്കിലും അതിന്റെ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം. ദാറ്റ് സംതിങ് ദി ഫീൽ വളരെ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ടുള്ളൊരു മാതിരി നമുക്ക് തോന്നും. ഇങ്ങനത്തെ ഒരു വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള രീതി, അതിന്റെ കറക്റ്റ് ബാലൻസും ഒക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇരുട്ട്, ഇരുട്ടിനെ ഭയങ്കരമായിട്ട് ത്രൂഔട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ രാത്രി കാലങ്ങളിലാണ് ഈ പറയുന്ന അങ്ങനെ കൊണ്ടുവന്നല്ല, ഇതൊരു സ്റ്റൈല്, അതിഥി കൊണ്ടുവന്നൊരു സ്റ്റൈലാണ്. അത് കുറെ കൂടി കോമിക് ബുക്കും ഗ്രാഫിക് നോവലും ആയിട്ടുള്ള ആ ഒരു ഏരിയ എന്നുള്ള ഒരു ഡെറിവേഷനാണ്. പക്ഷെ അതൊരു സപ്പോർട്ടായിട്ട് തോന്നി എനിക്ക് ഭയങ്കര. കാരണം ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ നമ്മൾ ഇവിടെ ഒന്നും ലൈറ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്കൊരു ഇല അനങ്ങിയാലും നമുക്ക് തോന്നുന്ന ആരും ആ മതിലിന്റെ പുറത്ത് നോക്കുന്നു എന്നുള്ളൊരു പേടിയാണ് നമുക്ക്. നമ്മുടെ പേടി ബാക്കിയെല്ലാം കണ്ടോളും. അപ്പൊ ഭയം നമ്മളെല്ലാം കാണിച്ചോളും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഇരുട്ടിന് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു യൂസ് ശരിക്കും ഇതിലുണ്ട്. ശരിക്കും ആ അറിവിലേക്ക് പോകുമ്പോഴുള്ള ആ ഫീല് ഫിലിമിലുള്ളത് ശരിക്കും കറക്റ്റായിട്ട് തന്നെ തോന്നുന്നത്. ആ തടിപ്പാലവും അതൊക്കെ അച്ഛൻ്റെ നാട്ടിലുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ കാണാനായിട്ടുള്ളൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ശബ്ദമുള്ള കാരണം നമുക്ക് കൂടുതൽ കേൾപ്പിക്കാനും പറ്റും, കൂടുതൽ കാണിക്കാനും പറ്റും, ആളുകളെ കൂടുതൽ ഫീൽ ചെയ്യിക്കാനും പറ്റും. അപ്പൊ ആ ഒരു ക്യാൻവാസ് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലെയിനാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഈ കളറും ഡെഫിനറ്റ് ആയിട്ടുള്ള ഫോംസും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ പേടി നമുക്ക് കുറച്ച് കുറഞ്ഞേനെ. കണ്ണിന് ഭയങ്കര രസകരമായി തോന്നുന്നോറും കളേഴ്സ് കൂടുന്നോറും നമ്മൾ ലൈറ്റായി കാണുമല്ലോ, ലൈറ്റായിട്ട് കാണും. പിന്നെ എല്ലാം ഡെഫിനറ്റ് ആയിട്ട് പേടിയൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഇതില് ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്നതിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. അതെ അതെ, അത് ശരിക്കും കുറെ മൂഡില്. ഇപ്പൊ അച്ഛൻ ആ പുത്തൻതോട് വഴിക്കൊക്കെ പോകുമ്പോ തന്നെ ഒന്നുമില്ലെങ്കിൽ പുള്ളി നടക്കണേ ഉള്ളൂ, ഭയങ്കര വലിയ വലിയ മരങ്ങളൊക്കെ. അതൊക്കെ അതിഥിയുടെ ക്രിയേറ്റീവ് ഇതാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് തോന്നുന്നു ഇത്രയും ചെറിയൊരു മനുഷ്യൻ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഓവർവെൽമിംഗ് ആയിട്ടുള്ള നേച്ചർ. അപ്പൊ അത് അതൊക്കെ കുറെ കൂടി ഭീതിയും ഒരു ഐസൊലേഷനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇതാണ്. ഇത് ഒറ്റയ്ക്കാണല്ലോ, എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആന്റിസിപ്പേഷൻ ഒക്കെ നമുക്ക് ഫോളോ ചെയ്യുന്ന ശരിക്കും. അതെ, എല്ലാം അങ്ങനത്തെ ഒരു ഇതുള്ള കാരണം അത് ശരിക്കും അങ്ങനെയാണ് എനിക്ക് വർക്ക്. അങ്ങനെയാണ് അതിന്റെ പോക്കും അങ്ങനെ തന്നെയാണ്. അതായത് വഴി ചുറ്റിച്ചു കൊണ്ടുപോകുന്ന പറയുക ഇത്തരത്തില്. ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പ് അങ്ങാടി മുറ്റത്തങ്ങാടി പോണെന്നുണ്ടെങ്കിലേ നമ്മള് വഴിയറിയാൻ പോകുമ്പോഴത്തെ വഴി ചുറ്റിപ്പുഴയും വഴി ചുറ്റിച്ചുളയും നമ്മൾ ചെന്ന് അവസാനിക്കടേന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചോളൂ വഴി ഇത് നമ്മൾ വന്ന വഴിയല്ലല്ലോ, ഇന്നലെ വന്ന വഴിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കെ ആയിരിക്കും വഴി നമ്മൾ അല്ലെങ്കിൽ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ ഇവിടെ ഈ വഴിയിൽ എന്നോ ആലോചിക്കുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം നിന്നാൽ മതി, രണ്ടാമത് നമ്മൾ ബാക്കി ആലോചിച്ചിട്ട് കയ്യും കാലും ഒക്കെ നരച്ചിട്ട് ഇറക്കേറി പോകും. ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടാനായിട്ട് ഈ ഇരുമ്പില്
അനുഭവങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതൊക്കെ ഈ പ്രേതബാധ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇരുമ്പെ പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചൂര് ചാണകം വെള്ളത്തിൽ മുക്കി അടിക്കുക, അല്ലെങ്കിൽ മത്തക്കുരു അരച്ച് കണ്ണിൽ എഴുതുക, ആവേശങ്ങളാണ് അതൊക്കെ. ഇപ്പൊ ഞാൻ ഇതിലൊന്നും പെടാത്ത കുറച്ച് അത് അറിവിലെ ചെയ്തനും അതൊന്നും ആകാതെ കുറച്ച് പ്രേതങ്ങളുണ്ട്. അവരാണ് ബാധയായിട്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ മേത്ത് കയറിക്കോട്ടെ കരച്ചിലും പിടിച്ചിലും മർദ്ദനമൊക്കെ ഉണ്ടാക്കുന്നത്. അവരാണ് ഇതിങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയൊക്കെ ഒരു ഇരിപ്പിടമില്ല, പിതൃലോകത്തുമില്ല, അല്ലെങ്കിൽ എങ്ങുമില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അതായത് ഇപ്പം ആത്മഹത്യ ചെയ്ത പള്ളിയിലെടുക്കുകയല്ലോ, അതുപോലെ ആത്മഹത്യക്കാരെ ഉണ്ടല്ലോ പിതൃലോകത്തും എടുക്കുകയല്ല, ഇഷ്ടം ലോകത്തിലും എടുക്കുകയില്ല. അവരിങ്ങനെ ഇങ്ങനെ നേരെ പറയുന്ന നടക്കുക. അപ്പൊ കണ്ണി കണ്ണുറവേത്തങ്ങ് കയറും. ഈ ഇത്ര കാലമായല്ലോ ഈ കഥകളെല്ലാം കേട്ടിട്ട്, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ചുറ്റുപാടുകളിൽ ഇങ്ങനെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന അനാഥരായ പ്രേതങ്ങളോ മറ്റും നമ്മുടെ ചുറ്റുപാടുകളുണ്ടെന്ന് തോന്നാറുണ്ടോ? ചേർന്നാണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇവിടെയല്ല, ഇവിടെ എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നിന്ന് വെച്ചാൽ ജനബാഹുല്യം കൂടുതലാണ് ഇവിടെ മരിക്കുന്നവരെല്ലാം. നല്ല പേടിയായിരുന്നു അല്ല ഇവിടെ അമ്മുമ്മയൊക്കെ മരിക്കുമ്പോഴൊക്കെ. ഇവിടെ ഞാൻ വീട്ടിൽ അവിടുത്തെ ഗ്രാമങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിറഞ്ഞത് ശ്മശാനമൊക്കെ എടുത്തു തന്നത് ഇവിടെ എല്ലാം വേറെല്ലാം ഇവിടെ എല്ലാം ഇവിടെ വേറെ കൂടും. ഇവിടെ അങ്ങനെ ശ്മശാനം പട്ടണ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ആകപ്പാടെ മൂന്നോ നാലോ ദിവസം തല ഇവിടെ ഉള്ളൂ. അവിടെ ഞങ്ങൾക്കിങ്ങനെ വാസ്റ്റ് ഏരിയ കാണും. അപ്പൊ അവിടെ പട്ടണ സ്ഥാനം എന്ന് പറയുന്നത് ഇക്വേഷൻ മുഴുവൻ ഇതായിട്ട് ഇട്ടിരിക്കുക. അപ്പൊ അവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഞെട്ടലൊക്കെ ഉണ്ടാകും. അത് പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനെ. അപ്പൊ അന്ന് കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ചെറുപ്പത് കറണ്ട് ഇല്ലായിരുന്നു. ഒരു 18 വയസ്സ് പ്രായമായി പിന്നീട് കറണ്ട് വന്നുള്ള അവിടെ. അതുവരെ ഭയങ്കര പേടികളാണ് എല്ലാവർക്കും. അതെ, പ്രകൃതി ഭയങ്കരമായിട്ട് ഇതിനെ ഇതിനൊക്കെ ഇതിനൊക്കെ ലാൻഡ്സ്കേപ്പ് അങ്ങനെയായിരുന്നു. ഇതിനൊക്കെ വളരെ ഈ കോമ്പൗണ്ടുകള് വളരെ ദൂരെയായിരുന്നു വീടുകളൊക്കെ. മതിലോ ഫെൻസോ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലം ധാരാളം ഉണ്ടല്ലോ. മരങ്ങളും ഇങ്ങനെ വളരെ ഇതുമായിട്ട് വലിയ മരങ്ങളല്ല, ചെറുതിലൊക്കെ കുറെ കൂടി കശുമാവ് അങ്ങനെയൊക്കെ സാധനങ്ങളില്ലേ, കുറച്ചും കൂടി ഇങ്ങനെ താന്നിങ്ങനെ നിൽക്കുന്ന സാധനങ്ങളാണ്. പൊക്കത്തിലുള്ളതല്ലേ മൂങ്ങ തുടങ്ങിയുള്ള പക്ഷിയൊക്കെ ഇല്ലേ, അതുങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് കരയും. ഓ രാത്രി അതുകളുടെ ശബ്ദം കേട്ടാൽ തീർന്നു, ഞാൻ എവിടേക്ക് വന്നാൽ മരണം ഉണ്ടാകും. അതിങ്ങനെ ഊവാന്ന് പറഞ്ഞോണ്ട് കരയുക, അതിങ്ങനെ ഇടയ്ക്ക് വേണ്ടി കരയുകയാണത്. അപ്പൊ മറ്റത് പറയും ഇവരിങ്ങനെ പെട്ടെന്ന് പറയും ഇങ്ങനെ കുത്തിച്ചൊരു കുത്തിച്ചൊരു കുത്തിച്ചൊരുന്നൊക്കെ പറയുന്നതാണെന്നാ പറയണത്. കുട്ടിച്ചുടുന്നാ പറയുന്നത്, അത് വിറ്റേശം എവിടെയെങ്കിലും നമ്മൾ മരണം കേൾക്കും എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലേ ദാറ്റ് ഇസ് വൺ. നായരകാരൻ്റെ വടക്കോട്ട് നായരി എത്തേക്കോട്ടെന്നാ പറയുക. അതായത് വടക്കോട്ട് ഇത് കരഞ്ഞോണ്ട് പോയാൽ ഷുവർ മരണം ഉണ്ടാകും എന്നുള്ളത് ഭയങ്കര പേടിയല്ലേ അതൊക്കെ. ഇപ്പം അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പം വാഴ തെക്കോട്ട് കുറയ്ക്കുകയാണെങ്കിൽ മരണം ഉണ്ടാകും, ആ കൊല വിതറിയ മുളക്കി എടുക്കണം എന്നൊക്കെ ഇന്നും പറയുന്നുണ്ട്. വാഴ തെക്കോട്ട് കുറയ്ക്കുകയാണെങ്കിലേ അതിന്നും ആ കായുണ്ടല്ലോ പിതൃ ആ കൊണ്ട കൊടുക്കുമെന്നാ പറയുന്നത്, എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കായ്. അതൊക്കെ ഇന്നും നിലവിലുള്ള സംഗതികളാ. അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഒരു വിശ്വാസമാണ്. തെക്കോറത്ത് വടക്കോറത്ത് ഇപ്പോഴ് കാക്ക കൂട് കെട്ടുകയാണെങ്കിലേ വടക്കോറത്ത് കെട്ടുകയാണെങ്കില് തെക്കോറത്ത് പട്ടട എന്ന് പറയും, തെക്കുവശം കെട്ടുകയാണെങ്കിൽ വടക്കോറത്ത് പേറ്റുപുര എന്ന് പറയും. അവിടെ കുഞ്ഞു ഉണ്ടാകാൻ പോകാണ് ഒരു പ്രസവം നടക്കുക അവിടെ തെക്ക കാക്ക കൂടെങ്കിൽ. അപ്പൊ ഇവിടെ ഒരു കാക്ക കൂടെ ഉണ്ടായിരുന്നപ്പടി ഞങ്ങൾ ഒരു തെങ്ങ് കയറുമ്പോഴത്തേക്ക് പറിച്ച് താഴെ ഇടിക്കും. ഇതൊക്കെ നമ്മള് പണ്ടുള്ളവർ ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല, അവർക്ക് ഒന്നോ രണ്ടോ തവണ അനുഭവങ്ങൾ ഉണ്ടായിക്കാണും, അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതൊക്കെ മറന്നുപോകും. നമ്മൾ കൈമാറുന്നില്ല. നമ്മൾ താഴെയുള്ളവരോടുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ പ്രശ്നമല്ല. അവര് ചിന്തിക്കും, പറയാൻ കേൾക്കാൻ ആളില്ലല്ലോ, ഇന്ന് എല്ലാരും ജോലിക്കാരായി പോയില്ലേ. അടുത്ത ആളും ഇപ്പൊ എന്റെ കഥകൾ പറയുകയാണെങ്കിൽ രണ്ടും ഞാൻ പറയുന്നു, മൂന്ന് മക്കള് അവരെന്റെ അടുത്തുണ്ടോ കല്ലേ കഥകൾ എന്തുമാത്രം പറയാമായിരുന്നു. ഇനിയും പിന്നെ മെച്ചൂർഡ് സ്റ്റോറീസ് എന്തുമാത്രം പറയാമായിരുന്നു.
ഇപ്പൊ കഥ പറയാൻ എനിക്ക് കേൾക്കാൻ ആളില്ല. എൻ്റെ പേരക്കിടാങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ അവരുടെ ജോലി ചെയ്ത് ഇവരെക്കാട്ടിലും ഇതൊക്കെ കഥ കേൾക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചിരുന്ന അവരാണ്. അവരിന്ന് ഒന്നുമില്ല ഉച്ചവരെ കാണുകയുള്ളു ക്ലാസ്, അല്ലെങ്കിൽ വൈകുന്നേരം കാണുകയല്ല, അങ്ങനെയുള്ള ലെഷർ ടൈം കൂടുതൽ കിട്ടും. അപ്പോൾ അവരിങ്ങനെ കഥ അവർക്ക് കേട്ടിട്ടുണ്ട്. എൻ്റെ മക്കൾ തന്നെയാണെങ്കിൽ ശരിയാണ്, കഥകൾ കേട്ട് കേട്ടിട്ടുണ്ടല്ലോ അവരിങ്ങനെ പുരാണ കഥകളൊക്കെ. ഒരുത്തിയുണ്ട് രണ്ട് നളിനിക്ക്, അവൾക്ക് പുരാണ കഥയാണ്. മൂത്തോളും അതെ, മൂത്തോള് കഥ കേട്ടാലേ ഇവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. അവള് ഈ കൈമാറുന്നത് ഇപ്പൊ അവര് മാത്രമേ ഉള്ളൂ, പിന്നെ താഴോട്ട് പിന്നെ ആളില്ലല്ലോ. അവരുടെ മക്കൾക്ക് കഥ കേൾക്കാൻ സൗകര്യവും ഇല്ല, സമയവും ഇല്ല, പറഞ്ഞ വിശ്വസിക്കുകയുമില്ല. വിശ്വസിക്കുന്നില്ല. അപ്പോ എന്തായാലും അച്ഛന്റെ കഥകൾ ഇനിയും ഒരുപാട് മുന്നോട്ട് വിഷ്വലി കൊണ്ടുവരാനായിട്ട് നോക്കട്ടെ. ഇത് ഇത് ഒരുപാട് ഡിമാൻഡ്, ആളുകൾ എല്ലാരും പറയുന്നത് നമ്മള് ആനിമേഷനിൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയ പരിപാടിയാണ്. 18 മാസം കൊടുത്ത് ഈ പടം ചെയ്യാനായിട്ട്. അപ്പോ അതുമാതിരി നോക്കട്ടെ എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ആ ചക്കപ്പാട്ട് തുടങ്ങി പറഞ്ഞ് വളരെയധികം ഇതുണ്ടായിട്ടുണ്ട്. ചക്കപ്പാട്ടിലുണ്ടെങ്കിൽ സ്റ്റഫ് ഇരിപ്പുണ്ട്, അല്ല ഇത് കേൾക്കപ്പെടുന്നേക്ക് ആർക്കാണ് തോന്നുന്നത് നുണയാണ് തോന്നുന്നു. എനിക്ക് അത് ആ പേടി ഇനി നുണ പരിശോധിക്കാൻ പറ്റുമോ കൊണ്ടുപോകുന്നുള്ളതാണ്. അതാണ് ഇപ്പൊ നമ്മളതൊക്കെ എങ്ങനെ പരിശോധിക്കാൻ പറ്റുമോ അതൊക്കെ. ഇതൊക്കെ ഞാൻ എന്നാലും ഇത് തന്നെ പറയുള്ളൂ, ഇനി നുണ പരിശോധിക്കാൻ ബാക്കിയുള്ള പോകേണ്ടി വന്നാലും ഇതൊക്കെ തന്നെ പറയുള്ളൂ. പിന്നെ ഞാൻ നല്ല ഇത് മാറ്റി പറയാൻ പറ്റുമോ, അപ്പഴാ ഇത് നുണയാകുന്നത്. ഇത് മാറ്റി പറയുമ്പോഴേ നുണയാകുള്ളൂ, ഇത് മാറ്റി പറയുകയില്ല, ഇതിങ്ങനെ തന്നെ പറയും. രജിസ്റ്റേർഡ് ആണ് മനസ്സിൽ. അപ്പോൾ എന്തായാലും താങ്ക് യു. താങ്ക് യു, താങ്ക് യു റാൽഫ്. ബൈ ദ വേ, യുവർ നെയിം പ്ലീസ്? റാൽഫ്. റാൽഫ്.